ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എസ് എം കെ മാജിക് റെസിപ്പിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ആലുപൊരി റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് 250 ഗ്രാം ഉരുളൻകിഴങ്ങ് വേണം. അപ്പോൾ ഞാൻ ഉരുളൻകിഴങ്ങ് ഇവിടെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറിയ പീസസ് ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മളെല്ലാതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ഗ്രൈൻഡർ എടുത്തിട്ട് അതിലേക്ക് ഒരു 2 പച്ചമുളക് കട്ട് ചെയ്തതും അതുപോലെ അത്യാവശ്യം വലുപ്പമുള്ള ഒരു ചെറിയ ഇഞ്ചി കട്ട് ചെയ്തതും ഇടാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ നല്ല ജീരകവും ചേർക്കാം. ഇനി ഇതിലേക്ക് 1-2 ടീസ്പൂൺ വെള്ളം കൂടിയും ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായി ഒന്ന് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഉരുളൻകിഴങ്ങ് ഉണ്ടല്ലോ, അതും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായി ഒന്ന് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് നമുക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ മുതൽ 4 ടേബിൾ സ്പൂൺ വരെ റവയും അതുപോലെ കടലമാവും ചേർക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിയിലയും 250 ഗ്രാം ആട്ടപ്പൊടിയും ചേർക്കാം. അതുപോലെ 1 ടീസ്പൂൺ ലെമൺ ജ്യൂസും ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കൈവച്ചിട്ട് തന്നെ നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ഇതിലേക്ക് ടേസ്റ്റിന് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പൊടി ചേർക്കുമ്പോൾ ഒറ്റയടിക്ക് എല്ലാം കൂടി ചേർക്കരുത്, കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ വെള്ളം ചേർക്കരുത്, നമ്മൾ ഉരുളൻകിഴങ്ങിൽ നിന്ന് അത്യാവശ്യം വെള്ളം ഉള്ളത് കൊണ്ട് വെള്ളത്തിൻ്റെ ആവശ്യം വരില്ല. ഇനി അവസാനം 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കാം. ഇനി കൈമ കുറച്ച് ഓയിൽ എടുത്തിട്ട് മാവും ഒന്ന് മൊത്തത്തിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പം 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. ഇനി നമുക്കൊരു ചപ്പാത്തി കലർന്ന കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് നമ്മളുടെ മാവ് ഒന്ന് ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ ഞാനൊരു കത്തി വെച്ചിട്ട് ജസ്റ്റ് എല്ലാതും ഒരുപോലത്തെ സൈസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വലിപ്പത്തിലാണ് ഞാൻ ഓരോന്നും എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഓരോന്നും നല്ല ഷേപ്പാക്കിയിട്ട് എടുക്കാം. അപ്പോൾ അത്യാവശ്യം ഒരു പൂരിയുടെ സൈസിൽ തന്നെയാണ് നമ്മൾ ആലുപൂരിയും ആക്കിയെടുക്കുന്നത്. അപ്പോൾ പൊടിയൊന്നും ചേർത്തിട്ട് നമ്മൾ പരത്തണ്ട, ഓയിൽ വെച്ചിട്ടാണ് പരത്തേണ്ടത്. അപ്പോൾ നമുക്കെല്ലാതും ഇതുപോലെ നല്ലൊരു ഷേപ്പാക്കിയിട്ട് എടുക്കാം. ഇനി കുറച്ചുകൂടി ഓയിൽ പരട്ടിയിട്ട് നമുക്ക് പരത്താൻ തുടങ്ങാം. അപ്പോൾ ഈ കോലുമ്പിനും കൂടി കുറച്ചൊന്ന് ഓയിൽ പരട്ടണം. അപ്പോഴാണ് നല്ല ഷേപ്പായി കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് പരത്തി തുടങ്ങാം. അപ്പോൾ ഓയിൽ നന്നായി തിളച്ച് വരുന്ന സമയത്ത് വേണം നമ്മൾ പൂരിട്ട് കൊടുക്കാൻ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള എന്താണോ കയ്യിലുള്ളത് ആ കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കണം.
ജസ്റ്റ് ഒന്ന് മറിച്ചിടാം. ഇനി നമുക്ക് ഇതൊരു സ്റ്റെനിലേക്ക് മാറ്റാം. അതുപോലെ എല്ലാ പൂരിയും നമുക്കിവിടെ റെഡിയാക്കി എടുക്കാം. ഇപ്പം എല്ലാ പൂരിയും റെഡി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ പൂരിയും പൂരി മസാലയും കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പം നിങ്ങൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരെ എല്ലാവർക്കും താങ്ക്സ്.